ഞാൻ പറഞ്ഞത് നന്നായിട്ട് നമ്മൾ ഓരോരുത്തരും സന്ധ്യ ഞാൻ സന്ധ്യല്ല കുടുക്കവാസു മറ്റേ ഇവിടെ കൂടുന്ന പ്രേതം ഇല്ലേ ഏത് നമ്മൾ കുടുക്ക വാസുവിന്റെ പ്രേതം അത് ഈ ശരീരത്ത് കൂടിയിട്ടുണ്ടാവും എനിക്ക് വിശ്വാസം ഇല്ല സാറേ എനിക്ക് വിശ്വാസം ഞാൻ കൂടെ ഉണ്ടെന്ന് ദൈവത്തോട് നിൽക്കുന്നു എന്റെ കൂടെ എനിക്കിതിലും വിശ്വാസമില്ല അവിടെ തന്നെ അവിടെ 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 ഞാൻ ഈ കേസ് എടുക്കില്ല ദുർഗാഷ്ടമി കുടുക്കയെ പൊട്ടിച്ച് ഓംകാരം നടന്നു മാറിടുവേ എന്റെ മുഖം പൊട്ടിച്ച എന്റെ മോന് അനിയനില്ലാണ്ടാവൂലേ ഇങ്ങനെ പ്രേതബാധയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കേട്ട് വരുവാ എന്റെ പൊന്നു സാർ ഇതിനൊരു പരിഹാരം കണ്ടത് പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദുർഗന്ധ മന്ത്രവാദിയെ വിളിച്ചിട്ടുണ്ട് ദുർഗന്ധ മന്ത്രവാദി അല്ല ദുർമന്ത്രവാദി കൊളുക്ക് പോലെ പല്ലി നയിക്കാല അതുകൊണ്ട് ഇട്ട പേരാ ദുർഗന്ധ മന്ത്രവാദിയെ വിളിച്ചിട്ടുണ്ട് പിന്നെ ചുട്ട പൂവൻ കോഴിയെ പറപ്പിച്ച ആളാണ് ലോകത്തേത് മന്ത്രവാദിയെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാലും കേൾക്കാം ചുട്ട പൂവൻകോഴിയെ പറപ്പിച്ചാൽ ഒന്ന് മാറ്റി പിടിക്കുക എന്നാ ചുട്ട കാടക്കോഴിയെ പറപ്പിച്ചാൽ ഇപ്പൊ തന്നെ വരും ആണോ വന്നു ഒന്ന് പ്രശ്നം തീർത്തിട്ട് വേണം അയാളെ പിടിച്ച് രണ്ടിടി കൊടുക്കാൻ എനിക്ക് ആരെങ്കിലും പ്രതിയെ കിട്ടണ്ടേ ഇവിടെ ഇതിനെ മരിച്ചാൽ മലയായിരുന്നു അല്ല ഇത് ഞാൻ ഹോമത്തിന് പോകുമ്പോഴേ ഇത് കൊണ്ടുപോകാറുണ്ട് ഇപ്പൊ ഓൺലൈൻ ആളല്ല ആള് നിസ്സാരക്കാരനല്ല ആള് നിസ്സാരക്കാരനല്ല ആളുടെ പേര് എന്താ പറഞ്ഞത് തട്ടുകട വേലപ്പൻ തട്ടുകട വേലപ്പൻ അല്ല ഏത് തട്ട് കിട്ടിയാലും തട്ടുകട ഇല്ലാതെ ആക്കുന്ന വേലപ്പൻ മന്ത്രവാദി അതെ കണ്ണിനകത്ത് പൊടി ആരെങ്കിലും ഒന്ന് മുതിക്കേ കണ്ണി പോയ കരട് കൂടാ പറഞ്ഞപ്പോ പിന്നെ കൂത്തിട്ട് ഏത് കാലാടാ അവിടെ പട്ടി ആരടാ അത് കാണിച്ചത് സ്റ്റേഷനിൽ വന്ന പട്ടി എവിടാ സാറേ ബാധ എവിടാ സാറേ ബാധ ഈ നിൽക്കുന്ന പി സി സന്ധ്യ ആ പി സി എനിക്ക് മനസ്സിലായി പി സി എന്നുള്ളത് എൻഷില്ല ഓ ശരി പി സി എന്നുള്ള ഇൻഷുറൻസ് ഇടുവാറില്ലേ പേരിന് പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ ആണ് മാറിക്കും കോട്ട ഇങ്ങോട്ട് മാറി നിൽക്കാൻ മാറി നിൽക്കണി എന്തിനാ തുള്ളുന്ന ഇതെന്നാ തുള്ളണേനാ ഞാൻ ചമ്മി കഴിഞ്ഞാ തുള്ളും അവിടെ പട്ടിനെ വിളിച്ചല്ലേ ഞാൻ ചമ്മി പോയി പിന്നെ തുള്ളാൻ കൊടുത്തു നിങ്ങൾ മാറി നിൽക്ക മാറി നിൽക്കാൻ അറേ ഇത് ചെറിയ ബാധയല്ല അല്പ ചെലവ് വരും ഇതെല്ലാം മന്ത്രവാദികളും പറയുക ഇത് ചെറിയ ബാധയല്ല അല്പം ചെറു ചിലപ്പോ കുറച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ ചെലവ് നടക്കണ്ടേ നിങ്ങൾക്കെന്നെ ഹാൻസ് അല്ലേ ഉള്ളൂ അതാ പറ്റില്ല സാർ അതല്ല ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ഒരു ചൂരൽ പ്രയോഗം ചെയ്യാം അതോടൊപ്പം പിന്നെ എല്ലാം ഒഴിപ്പിക്കാം ഓക്കെ ദുരിതവും ദുഃഖമായിട്ട് നിൽക്കുമ്പോ ഒരാളെ വിളിച്ചു വരുത്തി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ നോക്കുമ്പോ നിങ്ങളെല്ലാം ഗ്രഹങ്ങളൊക്കെ ദ്രോഹിക്കുന്നു അതെ സാറേ ഹൈബലെ ഹമ്പ് പോലെ കുണ്ടി അടിച്ച് വരത്തി വെച്ചിരിക്കുന്നു തനിക്കിതിലൊന്നും വിശ്വാസമില്ല താനൊരു നല്ലത് എടി എടി തരുമോ തരുമോ വല്ലോണ്ട് തല്ലി പഠിക്കാൻ തരുമോ പോവരുത് തനിക്കിതിലൊന്നും വിശ്വാസമില്ല താൻ തരാം അങ്ങനെ തല്ലി അല്ല നിങ്ങളെല്ലാരും കൂടെ തല്ലിയപ്പോഴത്തേക്ക് വെറുതെ ഒരു രസം ഒഴിയുമോ ഇല്ല അറേ ഒഴിഞ്ഞു പോകത്തില്ലെന്നാ പറയുന്നു എന്നെയും ഞാനങ്ങ് പോയാലോ കള്ളക്കേസ് പിടിക്കുന്ന ഇനി അകത്താക്കും ഞാൻ ഒഴിപ്പിക്കാൻ നോക്കണം
ഒഴിഞ്ഞു പോ. ഇല്ല സാറേ, ഇത് ഒഴിഞ്ഞു പോകുന്ന ലക്ഷണമില്ല. ഒഴിഞ്ഞു പോകാൻ എന്താ ഒരു പോകുമ്പഴി എന്ന് ആലോചിക്കുന്നത്? എന്റെ പേരിൽ ഇവിടെ ഒരു കേസുണ്ട്, അത് ക്ലോസ് ചെയ്യണം. അതുകൊണ്ട് ചിലപ്പോ ഈ ബാധക്ക് ചിലപ്പോ ഒരു ഇത് കിട്ടിക്കാണത്തില്ല, മോശം. നമ്മളത് ഫയൽ അങ്ങ് കീറിക്കളഞ്ഞല്ലോ. എനിക്ക് അതാണ് സംഭവം, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഒരു കാര്യം, ഇവള് ജെ സി ബിക്ക് എന്തോ കോരി തരുവോ, ഞാൻ എടുത്ത് പള്ളേ കളയുക. ഇതാണ് കുഴപ്പം. ഏത് പെണ്ണുങ്ങൾക്ക് ബാധ കയറിയാലും അത് മാറിക്കഴിയുമ്പോൾ ഉടനെ ഞാൻ എവിടെ എനിക്കെന്താ പറ്റിയത്? സന്ധ്യയുടെ മേത്ത് ഒരു ബാധ കയറിയായിരുന്നു, അത് ഈ ദുർബന്ധവാദി വന്ന് അതൊക്കെ ഒഴിപ്പിച്ച് പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പൊ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ, അത് മതി. അപ്പൊ സാറേ ഞാനിങ്ങ് പോയിക്കോട്ടെ, എല്ലാം തീർന്നു. അതെ, പോവാൻ പറ്റേ. ഇതെന്നെ കീറിയിട്ടാക്കണേ. ഇത് ഈ കുടുക്കവാസുവിന്റെ മറ്റേ ഫയലല്ലേ? കുടുക്കവാസുവോ? നീ ഇപ്പൊ എന്താ ചെയ്തെന്നറിയാവോ? എടാ, എനിക്ക് സർക്കിളായിട്ട് പ്രൊമോഷൻ കിട്ടിയ പേപ്പറാ നീ കീറി കളഞ്ഞത്. നീ ഇനി പുറത്തേക്ക് പോലെ അകത്തേക്കാ പോകുള്ളൂ. സാറേ എന്താടാ തുള്ളണേ? ആർക്കും തുള്ളണില്ലേ? ചമ്മിയാ ഞാൻ തുള്ളും.